പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പോലീസിന്റെ വാദങ്ങൾ തള്ളി ജിഷയുടെ സഹോദരി ദീപ. ഇതര സംസ്ഥാന തൊഴിലാളിയായ സുഹൃത്ത് തനിക്കില്ലെന്ന് ദീപ പറഞ്ഞു. തന്റെ സുഹൃത്തുക്കൾ ആരും ജിഷയെ പരിചയപ്പെട്ടിട്ടില്ല. വീട് പണിക്കെത്തിയ രണ്ടു മലയാളികൾ ജിഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ദീപ പറഞ്ഞു. ഇതുവരെയും ന്യൂസും ചാനലും വഴി എന്നെപ്പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടു. പക്ഷേ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമല്ല. യഥാർത്ഥ കാര്യം നിങ്ങൾ അറിയാതെയാണ് നിങ്ങൾ ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾ പുറത്തു വിടുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് കിട്ടും? ഇല്ല, അങ്ങനെ ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മറ്റൊരു രീതിയിൽ ജീവിക്കാനാണെങ്കിൽ എനിക്ക് ഇന്നീ കഷ്ടപ്പെട്ട് ഈ നിസ്സാര പൈസക്ക് ജീവിക്ക കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചെടുത്തപ്പോഴൊന്നും ഈ പറഞ്ഞ ആൾക്കാരും ആരും സഹായിക്കാൻ ഞങ്ങൾക്കുണ്ടായില്ലോ. നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുകയായിരുന്നു നിങ്ങൾ ഇത്രയും നാളൊക്കെ? ഇത്രയും ദിവസം വരെ ഈ പുറത്തുനിന്ന് വിട്ട് കാരണം പല കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചിത്രീകരിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ സംഭവിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ആരാണ് യഥാർത്ഥ കാര്യം അത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ, അത് കണ്ടുപിടിച്ച പുറത്തറിയും എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ഇത് വഴിതെറ്റി ഇങ്ങനെ വിടണം. വനിതാ കമ്മീഷൻ പറഞ്ഞിരുന്നു അത് ജിഷയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തെളിവ് അല്ലെങ്കിൽ പ്രതിയിലേക്കുള്ള ഒരു സൂചന കിട്ടിയെന്ന് പറയുന്നു. എനിക്ക് അറിയാവുന്ന എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും എനിക്ക് ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് എനിക്കറിയാവുള്ളൂ. അതാണ് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് അറിയില്ല. കാരണം ഞങ്ങൾ ഈ ഒരു ഒന്നര വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ അധികം കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ടി വീട്ടിലാണ് താമസിക്കുന്നത്. അവരോട് നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ഞാൻ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണ്. എത്ര വൈകിയെങ്കിലും എനിക്ക് എണീറ്റ് നിൽക്കാൻ ആവതോടത്തെ കാലം ഞാൻ ജോലിക്ക് പോകുമ്പോൾ പരമാവധി ഞാൻ ലീവ് എടുക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ എങ്ങനെ പുറത്തു പോകണേ? അവർക്കറിയാം ഞാൻ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്ക്. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കൊച്ചിന്റെ അടുത്ത് പറയും. ഇന്നലെ പോലീസുകാർ വന്നിട്ട് എന്തായിരുന്നു ദീപയോട് ചോദിച്ചിരുന്നത്? അവര് അവരുടേതായ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവര് ഓരോ കാര്യങ്ങൾ ചോദിക്കും, എനിക്ക് അതിനുള്ള മറുപടി പറയാനേ പറ്റുള്ളൂ. ദീപയുടെ ഫോൺ ലിസ്റ്റ് എല്ലാം എടുത്തു, അങ്ങനത്തെ വാർത്തകളൊക്കെ. കാരണം അവരെടുക്കും, അവരെന്റെ നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കോൾ ലിസ്റ്റ് പരിശോധിക്കുകയും ചെയ്യും, അന്വേഷിക്കുകയും ചെയ്യും. പക്ഷെ ഈ അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കാൻ കൂടി അറിയില്ല. മുക്കി മൂളി വല്ലതും പറയുന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ കൂടി അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ ഒരാളായിട്ട് ഇത്രയും നാൾ ഈ ഇട്ടാവട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ എവിടെ പോകണമെന്ന് ഞാൻ ആരുമായിട്ട് കണക്ട് ചെയ്യണമെന്നാ പറഞ്ഞേ? ഇതെല്ലാം വഴിതിരിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ന്യൂസും ചാനലും വഴി നിങ്ങൾ എന്തിനും ഞങ്ങളിങ്ങനെ കൊന്നു പിഴിയണം? നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് കിട്ടും? നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണേ? ദീപ അച്ഛൻ്റെ കൂടെ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു 3 മാസം വരെ. എനിക്കറിയില്ല, കാരണം ഞങ്ങളുടെ ചുറ്റുപാടത്ത് വീടുകളിലെ ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പരിചയമില്ലാത്ത വരുമ്പോൾ അവർ പിടിച്ചു നിർത്തി ചോദിക്കണ്ടേ? ദീപയുടെ ഭർത്താവ് ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ശല്യമോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ ഇപ്പോൾ ഇത്രയും നാളുടെ ഇടയ്ക്ക് അവർ വന്നു പോകുക അല്ലെങ്കിൽ വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവിടെ അടുത്തുള്ള 3-4 പേരെ സംശയമായിട്ട് അമ്മ പറയണ്ട. കാരണം അയൽവക്കക്കാരൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ശത്രുതയൊക്കെ ആയിരുന്നു. ഇനി അവരാണോ കൊച്ചിന്റെ വീട് പണിയുന്ന സ്ഥലത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അവരും ആണോ ഞങ്ങൾക്കറിയില്ല. വീട് പണിയുന്ന സ്ഥലത്ത് ആരാ പോയി അവിടെ? അല്ല, വീട് പണിയാൻ കൊണ്ടുവരിക്കുന്ന രണ്ടു പേര് ആദ്യം രണ്ട് ഭായിമാരാണ് വന്നിരുന്നത്. അതിനുശേഷവും വന്നതും അതുപോലെ തന്നെയാണ്. അപ്പം രണ്ടാമത് വന്നേക്കണ ആൾക്കാർ തമ്മിൽ എന്തോ ഒരു മലയാളി കൊച്ചിൻ്റെ അടുത്ത് മോശമായിട്ട് എന്തോ സംസാരിച്ചു, അത് അമ്മ അതിനെതിരെ റിയാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അമ്മേനെ മോളെയും വെച്ചേക്കില്ല, ശരിയാക്കി തരാന്നാണ് അവർ പറഞ്ഞത്. മലയാളിയാണ് പറഞ്ഞത്. അതൊന്നും ചോദിച്ചാൽ എനിക്കറിയാം. ഇല്ല, അവരുടെ പേരറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം ലാസ്റ്റ് വന്ന രണ്ട് ഭായിമാരാണ്. അത് അമ്മ നേരിട്ട് പോയാണ് ഭായിനെ വിളിച്ചുകൊണ്ടുന്നത്. പക്ഷെ അല്ലാതെ ഒന്നും എനിക്കുള്ള കറക്റ്റ് കാര്യം ശരിക്കും പറഞ്ഞാൽ ഇന്ന സ്ഥലത്താണ് വീട് വാങ്ങിച്ചിരിക്കുന്നത് എന്നൊന്ന് പോലും ഞാൻ അറിയണത് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ്. ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചേ പിന്നെ ഞാൻ അമ്മയുടെ തറവാട്ടി വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മ ഈ ഹോസ്പിറ്റലിലാണ് സുഖമില്ലാണ്ട് കിടന്നത്. 5 മാസത്തോളം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. ഇല്ല, അച്ഛൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് വന്നിട്ടില്ല. ഇടയ്ക്ക് ഇവിടെ ആദ്യം ഇവിടെ ഈ സീമാസിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റൽ, അത് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്, കിടന്ന സമയത്ത് വരുമായിരുന്നു നോക്കുമായിരുന്നു. പിന്നെ അച്ഛൻ ഇതുപോലെ തന്നെ പഴയതുപോലെ തന്നെ മദ്യവും കുടിക്കലും വീട് നോക്കില്ല, ഇങ്ങനെ ഒച്ചപ്പാടും. അച്ഛൻ്റെ ഭാഗത്ത് യാതൊരു വിധത്തിൽ ഞങ്ങൾക്ക് സഹകരണം ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ വെക്കണമെങ്കിൽ തന്നെയാണെങ്കിൽ അച്ഛൻ്റെ ഒപ്പില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പലതവണ ഞങ്ങൾ പോയിട്ട് പോലും അച്ഛൻ ചെയ്തൊരു
സഹായമോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീട് വയ്ക്കാനുള്ള ഒരു സഹായമോ ഹെൽപ്പോ ഒന്നും അച്ഛൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഒരാളോട്ട് ഭാഷ അറിയില്ല, സംസാരിക്കാൻ അറിയില്ലാത്ത ഞാൻ എങ്ങനെ ഒരാളോട്ട് ബന്ധം ഉണ്ടാവുന്ന ഞാൻ നിങ്ങൾ പറഞ്ഞേ ഇല്ല. കാരണം അങ്ങനെ ഒരു സുഹൃത്ത് ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും സംസാരിക്കുന്നവരും സംസാരിക്കും ഇടപഴകും, അതിൽ പരിചിതി കഴിഞ്ഞിട്ടുള്ള ഒരു ഇടപഴകലും കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അവൾ അങ്ങനെ ആരുമായിട്ട് യാതൊരു കണക്റ്റും ഇല്ലേ തന്നെ.